അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മതം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടിനിടയിലും ആഗോളതലത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മതം എന്നത്. മതമില്ലാത്തവനും മതമുള്ളവരും യുക്തിവാദിയും എല്ലാം ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, മരണം എന്ന പച്ചയായ സത്യം. ചില മതങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണത്തിന് ശേഷം ജീവിതമില്ല, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, മരണത്തിന് ശേഷമാണ് യഥാർത്ഥമായ ജീവിതം, അങ്ങനെ പല പല വിശ്വാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു മനുഷ്യൻ അവൻ മരണപ്പെടുന്ന അവസ്ഥ, അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നു, അതിനുശേഷം അവനെ ശവക്കല്ലറയിലേക്ക് നയിക്കപ്പെടുന്നു, അവിടുന്ന് അവൻ്റെ ആത്മാവ് ആ ശവക്കല്ലറയിൽ നിന്നിറങ്ങി അന്ത്യനാളിൽ കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങൾ, ഒടുവിൽ അവനെ പരലോകത്തിലേക്ക് നയിക്കപ്പെട്ട് പരലോകത്തിൽ അവനെ കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, അനുഭൂതികൾ, അതിനുശേഷം അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ച് നരകത്തിൽ അവൻ എന്തെല്ലാം അനുഭവിക്കുന്നു, നരകത്തിൻ്റെ ഭീതിജനകമായ ഭയാനകരമായ അന്തരീക്ഷം, അതിനുശേഷം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു, സ്വർഗത്തിൽ അവന് കാണാൻ കഴിയുന്ന സ്വർഗീയമായ അനുഭൂതി, ഇതെല്ലാം പരിശുദ്ധമായ ഖുർആനിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ തിരുവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇതെല്ലാം ഒരു ചട്ടക്കൂടിനുള്ളിലാക്കി നമ്മുടെ എഴുത്തുകാരൻ ഷംസുദ്ദീൻ മുബാറക് മരണപര്യന്തം റൂഹിൻ്റെ നാൾമൊഴികൾ എന്ന പുസ്തകത്തിലൂടെ നമ്മെ തുറന്നു കാട്ടുകയാണ്. ബഷീർ എന്ന ഒരു പുരുഷന് ജന്മം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഈ അവസ്ഥകളിലൂടെ എല്ലാം കടത്തിവിടുകയാണ്. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബഷീർ തൻ്റെ ദേഹത്ത് പൊള്ളൽ ബാധിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആത്മാക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നു. ആ ഒരവസ്ഥ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ ഖബർ എന്ന് പറയും, ആ ഖബറിലേക്ക് നയിക്കപ്പെടുന്നു. ഖബറിൽ അദ്ദേഹത്തിന് കാണേണ്ടി വരുന്ന ഭയാനകരമായ അവസ്ഥകൾ, അതിനുശേഷം അവൻ മാസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ശവക്കല്ലറ വിട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയി ലോക അവസാനമാകുമ്പോൾ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് കാണുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മകന് ആക്സിഡൻ്റായി, ആ മകൻ മരണപ്പെടുന്നു. ആ മകൻ്റെ ആത്മാവ് ഈ ആത്മാവുമായി കൂട്ടിച്ചേർക്കപ്പെട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നു. അങ്ങനെ ലോകം അവസാനിച്ച് പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. പരലോകത്തിൻ്റെ ആ ഭീതിജനകമായ ആ ഒരവസ്ഥ അത് വളരെ മനോഹരമായി വർണ്ണിക്കുന്നു. അതിനുശേഷം സിറാത്തുൽ മുസ്തഖീം എന്നൊരു പാലമുണ്ട്. നമ്മുടെ ഒരു മുടിനാരിൻ്റെ ആ നാരിനെ ഏഴായി കീറുകയാണെങ്കിൽ അതിനേക്കാൾ നേർത്തതും ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ സിറാത്ത് എന്ന പാലം, ആ പാലത്തിനെ കുറുകെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മഹനീയമായ സ്വർഗത്തിലേക്ക് എത്താം. ആ പാലത്തിൻ്റെ താഴെ കത്തിയാളുന്ന നരകമാണ്. അപ്പോൾ ഈ പാലത്തിനെക്കുറിച്ചും വളരെ വിശദമായി ഇസ്ലാമിക വീക്ഷണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസൃതമായി അവന് വെളിച്ചം ലഭിക്കപ്പെടും. കുറേ നന്മയുള്ള മനുഷ്യനാണെങ്കിൽ മിന്നലിൻ്റെ വേഗത പോലെ, അല്ലെങ്കിൽ കുതിര കടന്നു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ആ പാലം കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. ചിലർ അവരുടെ കർമ്മങ്ങൾ കുറവായതുകൊണ്ട് ആ പാലത്തിൻ്റെ പകുതി എത്തുമ്പോഴേക്കും നരകത്തിൽ നിന്നുള്ള കൊളുത്തുകൾ വന്ന് അദ്ദേഹത്തിനെ പിടിച്ച് തറയിലേക്കിടുന്നു. അങ്ങനെ നമ്മുടെ കഥാപാത്രമായ ബഷീറും ഈ കൊളുത്തിലകപ്പെട്ട് നരകത്തിലേക്ക് വീഴുന്നു. ആ നരകത്തിൻ്റെ ഭീതിജനകമായ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി, ശരീരമെല്ലാം പൊള്ളി മാറി ഒടുവിൽ ദൈവത്തിൻ്റെ വളരെയധികമായ ഒരു കരുണ ലഭിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. സ്വർഗത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്ന അനുഭൂതികൾ, ഫലപുഷ്ടമായ ഫലങ്ങൾ, പഴങ്ങൾ, അതുപോലെ തന്നെ നല്ല മദ്യപ്പുഴകൾ, അതുപോലെ വ്യത്യസ്തമായ എല്ലാവിധ സൗഭാഗ്യങ്ങളും, സ്വർഗീയമായ സ്ത്രീകൾ, അറബി ഭാഷയിൽ ഹൗറുലീങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്വർഗീയമായ സ്ത്രീകളെ അവന് നൽകപ്പെടുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മരണാവസ്ഥ മുതൽ അവന് അടുത്തൊരു ലോകത്തേക്ക് എത്തുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ വ്യക്തമായി ഷംസുദ്ദീൻ മുബാറക് മരണപര്യന്തം എന്ന പുസ്തകത്തിലൂടെ നമ്മെ തുറന്നു കാട്ടുകയാണ്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൻ്റെ വെറും 130 രൂപ മാത്രമേ ഉള്ളൂ വില. നാം എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം. മരണത്തിന് ശേഷം എങ്ങനെ എന്ന് കുറേ ചോദ്യമുള്ളവർക്ക് ഒരു സംശയ നിവാരണത്തിന് കൂടിയുള്ള അവസരം കൂടിയാണ് ഈ പുസ്തകം. ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ്. വായിച്ചില്ലെങ്കിൽ വളരെയധികം നഷ്ടം സംഭവിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. നാം എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.